ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ പെരുന്നാൾ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫുഡിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കുഴിമന്തിയാണ് അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ കുഴിമന്തി ഞാൻ ഫദ്വ കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. നരാവല്ലേ മോന് സൗണ്ട് ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടല്ലേ മോനെ. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. കുഴിമന്തി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, നമുക്കിപ്പോൾ ആ പാക്കറ്റ് വായിച്ചു നോക്കിയാൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ കണ്ടപ്പോൾ നല്ലൊരു ഇത് തോന്നി, പക്ഷേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണ് ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ചോറ് വെക്കാനുള്ള ആ ഒരു പാത്രത്തിൽ തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ ഓരോരോ പീസാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ തലേന്നാട്ടോ ചെയ്യുന്നത്, പെരുന്നാരാവിൻ്റെ അന്ന് രാത്രിയാണ്. കാരണം അന്ന് ചെയ്യുമ്പോൾ പിന്നെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങോട്ട് വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഇത് കുറച്ചധികം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പെരുന്നാളിനാകുമ്പോൾ നമുക്ക് കുറച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴുകി ആ പാത്രത്തിൽ തന്നെ നല്ലൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ പപ്പടക്കൊള്ളി കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക ആ ചിക്കനൊക്കെ. എന്നാലും നമ്മൾ ചെയ്യുന്ന മസാലകളൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചോളൂ. അപ്പോൾ ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഇട്ടെടുക്കുന്ന പോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടെടുത്ത് പിന്നെ നമ്മളതിലേക്ക് നല്ല ജീരകം ഒരു ടീസ്പൂൺ. നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമല്ലേ, അതൊരു ടീസ്പൂൺ. അത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഇനി ഇതൊന്ന് ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, അച്ചേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ നമ്മൾ മാഗി ക്യൂബാണ് ചേർക്കാൻ പോണത്. മാഗി ക്യൂബ് ആ മന്തി കിറ്റിലുള്ള അതിൽ ഒന്നാണ് ഞാൻ ആദ്യം ചേർത്തത് കേട്ടോ. പിന്നെ നമ്മളതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഇത് കുറവാണെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പൊടിച്ചിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചെടുത്തിട്ട് എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്തതിന് ഇതിൽ ഉപ്പുണ്ടാവും, പിന്നെ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ചധികം ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒന്ന് തികഞ്ഞിട്ടുമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനത് ചേർത്ത സമയത്ത് കുറച്ച് കൂടി പോയും ചെയ്ത്, അപ്പോൾ അത് വല്ലാത്തൊരു കളറായിപ്പോയി. അപ്പോൾ അതും കൂടി ഒന്നൊരു തുള്ളി അത് ഒറ്റിച്ച് കൊടുത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലെ വെറൈറ്റി എന്താ ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. നമ്മൾ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഒന്ന്, ഈ പച്ച ക്യാപ്സിക്കം ഒന്ന് ചെറിയതാക്കി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൽ ഒരു ലേശം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്, അതും കുഞ്ഞു കുഞ്ഞാക്കി തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അതൊക്കെ ഇതിൽ വെന്ത് വരുമ്പം ഒന്നും അറിയാത്ത പോലെ തന്നെ ആയിക്കിട്ടണം, അതിൻ്റെ ആ ടേസ്റ്റ് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്നും ഇട്ടതേ അറിയുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നതും, പക്ഷെ അത് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു പേടിയുണ്ടായിന്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ നമ്മൾ ചോറിലേക്കൊന്നും പിന്നെ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ മന്തികീറ്റിലുള്ള ആ ഒരു പാക്കറ്റ് എടുത്ത് ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഒന്നും കൂടി അത് തന്നെ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോഴല്ല, ഞാൻ വേവിക്കുന്ന സമയത്താണ് പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത്, ഇത് തലേന്ന് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടും. എന്നിട്ട് പിന്നെ അത് മിക്സാക്കിയതിന് ശേഷം അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ പിന്നെ ഒന്ന് കുഴച്ച് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഫ്രിഡ്ജിലും കൂടി വെച്ചാൽ നല്ലോണം ഒന്ന് സെറ്റായി കിട്ടും. അങ്ങനെ അതൊക്കെ ഒന്ന് കളറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് തന്നെ ഉണ്ട് കേട്ടോ. കളറ് കുറച്ച് കൂടി പോയും ചെയ്തിട്ടുണ്ട്. ഇത്ര കളറൊന്നും ഇടരുത് കേട്ടോ. ഇത് ഞാൻ ഇങ്ങോട്ട് ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒറ്റിച്ചപ്പോൾ കുറച്ച് ഇങ്ങോട്ട് അധികമായിപ്പോയി. ഫുഡ് കളർ ചേർക്കണം എന്നൊന്നുമില്ല. ഇതിങ്ങനെ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചോറിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു മഞ്ഞക്കളറോ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു കളർ തന്നെ ഉണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഒക്കെ സെറ്റായി. ഇനി ഞാൻ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പിന്നെ രാവിലെയാണ് എടുത്തിട്ടുള്ളത്. രാവിലെ എടുത്തിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ തന്നെ കുഴച്ചങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നേരം വെളുത്ത്
ഇതൊക്കെ ഒന്ന് തണുപ്പൊന്ന് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് അപ്പോഴാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ആ ഒരു നമ്മളെ മാഗി ക്യൂബിൻ്റെ ഒരു ലേശം കുറവ് പോലെ തോന്നി. അപ്പോൾ ഒന്നും കൂടി എടുത്തിട്ട് ചേർത്ത് കൊടുത്തതാണ് ഇപ്പം അത്. അപ്പോൾ ചേർത്ത് കൊടുത്തപ്പോഴാണ് പിന്നൊരു ടേസ്റ്റ് കൂടി വന്നത്. കാരണം ഉപ്പ് നമുക്ക് അതിൽ വേറെ ഇടുന്നില്ലല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടി ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ചിലർ പിന്നെ ഈ മന്തി നമ്മൾ ആ പാക്കറ്റിൽ കാണുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കും. അതും എളുപ്പമുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതെനിക്കൊരു ഇതായി തോന്നി. പക്ഷേ നല്ല ടേസ്റ്റിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരം വെളുത്തു. ഇനി ഇതൊന്ന് അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ നമുക്കത് വെക്കാനുള്ള ചോറിനുള്ള അരി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഈ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയതിൻ്റെ ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. കാരണം പിന്നെ കഴുകാൻ അത്ര ഇതാവില്ല, അരി പൊതിർന്ന പോലെ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇറച്ചി വേവിക്കാനും വെച്ചിട്ടുണ്ട്. ഇറച്ചി വേവിക്കാൻ വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് മന്തി മസാല ഇട്ട് കൊടുത്തത്. അതിൽ ആ പാക്കറ്റിൽ തന്നെ ഉണ്ടിട്ടല്ലും. അപ്പോൾ മന്തി മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി അരി വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത് ഊറ്റിയെടുക്കുക ചെയ്യുന്നത്, വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്ത് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ അതാണ് ഇതിലേക്ക് നല്ലത്. പട്ട, പൂവ്, ഏലക്കായ് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ പാക്കറ്റിലുള്ള ഉണക്കനാരങ്ങയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സൺഫ്ലവറിൻ്റെ ഓയിലും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഈ ഓയിൽ ഒഴിക്കുന്നത് ചോറിന് വേണ്ടിയിട്ടൊന്നുമില്ല, ചോറൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കുറച്ച് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഒരു ടീസ്പൂണോളം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റായിട്ട് അത്. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് നമ്മൾ കഴുകി ഊറ്റി വെച്ച ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റി വെച്ച അരിയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചോറൊക്കെ എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ തന്നെ നമ്മൾ വറ്റിച്ചെടുക്കല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇനി ഊറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുരുമുളകൊക്കെ ചേർത്ത് ഇനി അതിലേക്ക് ദമ്മിട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കോരിയിട്ട് പിന്നെ നമ്മൾ സാധാരണ ദമ്മിടുന്ന പോലെ ദമ്മിട്ട് കൊടുക്കുക. ഇത് ദമ്മിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി കലക്കിങ്ങാണ്ടൊക്കെ ചില ഒരു കളറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുമല്ലോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഞാൻ മറന്നുപോയി, കണലുണ്ടാക്കണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു സാധനമൊന്നുമില്ല. അപ്പോൾ കണലുണ്ടാക്കാൻ കുറച്ച് ടൈമായി പോയിട്ടോ. അങ്ങനെ അതാ കണലൊക്കെ കത്തിച്ചിട്ട് അതിലേക്ക് വെച്ച് രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ വെച്ച് കൊടുത്തിരുന്നത്. അതൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ആ കണലിലേക്ക് ലേശം ഓയിൽ, ആ ചൂടോട് കൂടിയുള്ള കണലിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഈ ചെമ്പട്ടീൻ്റെ മേലെ ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അത് നമ്മളെ മന്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കണലിൻ്റെ ഒരു ഫ്ലവറും പച്ചമുളകിൻ്റെ നോക്കുക. പിന്നെ ഞാൻ കളറ് വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ റോസ് കളറ് തന്നെ ഉണ്ടായപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മഞ്ഞപ്പൊടി കലക്കി പാരാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇതന്നെ മതി. അങ്ങനെ ഇതാ മന്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. നമ്മളെ ഫതുവ കിച്ചണിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മന്തി തന്നെയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിന് അറിയിക്കുക. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ സബ്സ്ക്രൈബും കൂടി. പിന്നെ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.